ഇന്നത്തെ വീഡിയോ കണ്ണൂർ എയർപോർട്ടിൽ നിന്നും ഖത്തറിലെ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഒരു ട്രാവൽ വ്ളോഗാണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുട്ടോ. ഗൾഫിലേക്ക് യാത്ര ചെയ്തിരിക്കുമ്പോൾ എല്ലാ പ്രവാസികളുടെ വീട്ടിലും നല്ല ബിരിയാണി ഉണ്ടാവും. ആ ക്ലീശ ഒഴിവാക്കിയിട്ട് ഞാൻ നല്ല നാടൻ മീൻകറിയും ചോറും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് യാത്ര തിരിച്ചത്. എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് കസിനായ സഹലും പിന്നെ ജാസിലും ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലെ ഗോസിപ്പും കഥയിലിങ്ങനെ പറഞ്ഞുകൊണ്ട് നല്ല വൈബിൽ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ എയർപോർട്ട് എത്തി. എയർപോർട്ടിൽ എത്തുമ്പോൾ തന്നെ ചെറിയ തോതിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്യുമെന്ന് ഞാൻ എവിടെയോ വായിച്ച മാതിരി ഉണ്ടായിരുന്നു. അത് എത്രയോ കറക്റ്റാണെന്ന് എനിക്കിപ്പോൾ തോന്നി. ഇത് മാൻഡേറ്ററി സെൽഫിയാണ്. ഇതെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ഹാപ്പി ജേണി സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു ചെറിയൊരു ഡ്രാമ സെൽഫി. കണ്ണൂർ എയർപോർട്ടിൻ്റെ എൻട്രി പോയിൻറ്റിൻ്റെ മുന്നിലായിട്ട് തന്നെ നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യാനുള്ള ഒരു കൗണ്ടർ ഉണ്ട്. എനിക്ക് ഇൻഡിഗോ ഫ്ലൈറ്റിൽ 30 കിലോ ആണ് ലഗേജ് അലോഡ് ഉള്ളത്. പിന്നെ ഹാൻഡ് ബാഗ് ആയിട്ട് 7 കിലോ. അത് ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിന്, കറക്റ്റായിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ചെക്ക് ചെയ്യാല, പൈസ ഒന്നും കൊടുക്കണ്ടല്ല എന്ന് വിചാരിച്ച് ചെക്ക് ചെയ്ത് അപ്പോൾ മനസ്സിലായ മക്കളെ അത് 36 കിലോ ഉണ്ടായിന്. പിന്നെ മറ്റേ ഹാൻഡ് ലഗേജ് 7 കിലോൻ്റെ മേലും ഉണ്ടായിന്. അത് അവർ ഓക്കെ എന്ന് പറഞ്ഞ്. പക്ഷേ ഈ 36 കിലോ എന്ന് 6 കിലോൻ്റെ പേയ്മെൻറ്റ് അടക്കേണ്ടി വരും. ഏകദേശം ഒരു 3600 രൂപ അടക്കേണ്ടി വരും. പക്ഷേ ഞാൻ ആലോചിച്ച്, അതിൻ്റെ ഉള്ളിൽ 3600 രൂപേൻ്റെ സാധനമൊന്നുമില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ആ പെട്ടി അങ്ങ് പൊട്ടിച്ച്. 6 കിലോ കുറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പെട്ടി തുറന്നൊരു ആദ്യം കണ്ടത് 10 പൊടി. പിന്നെ ഒന്നും നോക്കിയില്ല, 10 പൊടിയേ, സോറി മോനെ, എനിക്ക് കത്തിരി കാണാനുള്ള യോഗമില്ല, പായി അങ്ങ് മടക്കിയാളി. 10 പൊടി കുറച്ചപ്പോൾ കറക്റ്റ് 30 kg ആയി. എന്നിട്ട് ഈ പെട്ടി അങ്ങനെ റാപ്പിങ്ങിലേക്ക് പോയി. റാപ്പിങ്ങിന് ഒരു ചെറിയൊരു ചാർജ് ഉണ്ട്, ഏകദേശം ഒരു 300 രൂപ. ഈ പെട്ടി പാക്ക് ചെയ്യുന്നത് കാണാൻ നല്ല വൈബാണ്. ആ റാപ്പിങ്ങും അയ്യവാ. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ വളരെ നല്ല മാന്യമായ പെരുമാറ്റം തന്നെയാണ്. അടിപൊളി കേട്ടോ ഇവിടെ സ്റ്റാഫിൻ്റെ ബിഹേവിയറല്ലോ എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. ഈ വെയിറ്റിൻ്റെ ഇഷ്യൂ ആയത് കാരണം കുറച്ച് ലേറ്റായി. ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല അവസാനത്തെ യാത്രക്കാരൻ ഞാനാണ്. അതുകൊണ്ട് വലിയ ക്യൂ ഒന്നും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇൻഡിഗോൻ്റെ ചെക്ക് ഇൻ കൗണ്ടറിലെത്തി. അങ്ങനെ 10 പൊടി ഇല്ലാത്ത എൻ്റെ ലഗേജിനെ ഞാൻ ഖത്തറിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ചെക്കിന്ന് ബോർഡിംഗ് പാസും റെഡി ആയിട്ട് നേരെ പോയത് എമിഗ്രേഷനിലാണ്. എമിഗ്രേഷനും സെക്യൂരിറ്റിയും അവിടെ വീഡിയോ എടുക്കാനും അലോഡ് ഇല്ല. പിന്നെ അതെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞ് അതിനുശേഷം നേരെ ഗേറ്റ് നമ്പർ 4 ഇനി അവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഗേറ്റ് ഓപ്പണായി. അവിടെ റൺവേയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല ശക്തമായ മഴ. അത് കാണാനും നല്ല രസവും ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു കണ്ണൂർ എയർപോർട്ടിൻ്റെ ആ ഒരു മനോഹാരിതയും. പിന്നെ ഒരു കയ്യിൽ ഇങ്ങനെ ബാഗും മറ്റേ കയ്യിൽ ക്യാമറയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമുള്ളൊരു ഫീലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഒന്നാമത് നമ്മുടെ സ്വന്തം നാട് വിട്ടിട്ട് വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു മൂഡ് ഔട്ട് എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട്.
ഏതാ വ്യൂ മക്കളെ, ഈ സൈഡ് സീറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞാല് ഈ നട്ടപ്പാതിരാക്കണ്ടല്ല, നല്ല ചൂട് ബിരിയാണി കിട്ടുന്ന അതേ ഫീലാണ്. അങ്ങനെ ചേച്ചിൻ്റെ അനൗൺസ്മെന്റ് എത്തി, ടേക്ക് ഓഫിന്റെ ടൈമായി എന്ന് പറഞ്ഞിട്ട് അമ്മറും എന്തായാലും ബെൽറ്റ് മസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ഈ ചെറിയ വിൻഡോ തുറന്നിട്ടുണ്ടല്ല, പുറത്തെ കാഴ്ചകൾ കാണാൻ നല്ല വൈബാണ്. പിന്നെ സമയം പോയത് അറിഞ്ഞതേയില്ല. ഈ മേഘങ്ങളെല്ലാം ഇങ്ങനെ ഒരുമിച്ചപ്പോൾ ഉണ്ടല്ല, നല്ല ഐസ് കട്ട മാതിരിയുള്ളൊരു വ്യൂ ആണ് എനിക്ക് കാണാൻ പറ്റിയത്. ഇപ്പം ഞാൻ എത്രയോ അടി മേലെയാന്നുള്ളത്. ഏകദേശം 4 മണിക്കൂറിന് ശേഷം ലാൻഡിങ്ങിൻ്റെ ടൈമായി. ഖത്തറിലേക്ക് കാല് കുത്താവൊണ്ട് പോകുന്നതാണ്. ലാൻഡിങ്ങിൻ്റെ ആ ഒരു ദൃശ്യങ്ങൾ കാണും. സത്യം പറഞ്ഞാൽ ഈ ലാൻഡ് ചെയ്യുമ്പോണ്ടല്ല നമ്മുടെ കാലിൽ നിന്നിങ്ങനെ രക്തയോട്ട് കൂടുന്ന മാതിരിയുള്ളൊരു ഫീൽ എനിക്ക് അനുഭവപ്പെട്ടു. ആ ഫ്ലൈറ്റിൽ നിന്ന് നേരെ കയറിയത് ഈ ഒരു ബസ്സിലാണ്. ഈ ബസ്സിൽ നിന്ന് നേരെ നമ്മുടെ അറൈവൽ ടെർമിനലിലേക്ക് അവർ കൊണ്ടുപോകും. അങ്ങനെ ഇവിടെ ഖത്തറിൽ നിന്ന് ഇമിഗ്രേഷനും പിന്നെ കസ്റ്റംസിൻ്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം നേരെ ബാഗേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കാണ്ട് അങ്ങോട്ടേക്ക് പോയി. ഇപ്പോൾ ഖത്തറിൽ വേൾഡ് കപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എയർപോർട്ടിലെല്ലാം ഇങ്ങനെ ഫിഫൻ്റെ കുറേ വേൾഡ് കപ്പിൻ്റെ ചിത്രങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കല്യാണ വീട് ചമയിച്ച അതേ ഫീൽ എനിക്ക് കാണാൻ പറ്റി. ഇനി അടുത്ത ടാസ്ക്കാണ് നമ്മുടെ ബാഗ് കണ്ടുപിടിക്കല്. വേറെ ബാഗ് എടുത്തേക്കല്ല മക്കളെ, ഭയങ്കര കുലുമാലാവും. അങ്ങനെ ലഗേജ് എടുത്തിട്ട് ഖത്തർ എയർപോർട്ടിന് പുറത്ത് ഞാനിങ്ങനെ ടെർമിനലിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നല്ല അടിപൊളി കണ്ടൻറ്റുമായിട്ട്, അതും ഖത്തറിലെ അടിപൊളി വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും സൈൻ ഔട്ട്.